Thank you. പരട്ട കലാകാരനാണെന്നാ തോന്നണത്. ഒരേ രവീണു ഒരു ഇതി നോക്കാം. ക്യാൻ ഹെൽപ്പ് യു സാർ? റൂം വേണോ? മുറി മുറി ഇളം കുരുവിയോട് കൂടിയ കൂട് റെഡി. മനസ്സിലായില്ലേ? പറയാം. പേടിക്കണ്ട, നമ്മുടെ സ്വന്തം കക്ഷിയാ. താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞറിയും ചെയ്യാം. ഉഷ്ണകാലമായതുകൊണ്ട് മാർജിൻ ഫ്രീയാ. വെയിറ്റ് പ്ലീസ്. എക്സ്ക്യൂസ് മീ, മാവൂരിലേക്കുള്ള ബസ് പോയോ? ഇല്ല. ആ നിൽക്കുന്ന ആളും അങ്ങോട്ട് വരാനുള്ളതാ. ആളി കാണുന്ന ആഡംബരമൊക്കെ ഉള്ളു, അച്ചരജ്ഞാനമില്ല, ബോർഡ് വായിക്കാൻ അറിയില്ല. പാവാ, നല്ല മനുഷ്യനാ. ബസ് വരുമ്പോ ഒന്ന് വിളിച്ചേക്കണേ. താങ്ക് യു. കോളടിച്ചു കോളടിച്ചു. യു ആർ എ ലക്കി മാൻ. എല്ലാം ഞാൻ പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആള് ഫ്രഷാ, ആക്രാന്തം കാണിക്കരുത്. പിന്നെ ആ കുരുവിക്കായിരം, റൂമിന് 500, എനിക്ക് 100, എല്ലാം ചേർത്ത് ഒരു 1600 രൂപ ഇനി തന്നാട്ടെ. ഞാൻ നേരത്തെ പോയി റൂം അറേഞ്ച് ചെയ്യാം. സാറൊരു ഓട്ടോ പിടിച്ച് അവളെയും കയറ്റി നേരെ ഹോട്ടൽ പാരഡൈസിലേക്ക് വന്നാൽ മതി. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. കാശ് തരൂ. ഒന്ന് നോക്കിക്കോണേ. എന്തിനാണോ വേണ്ടേ? രൂപ 1600 ഞാൻ എണ്ണി കൊടുത്തിരിക്കുന്നത്. വാ വെച്ചാ, വാ പോവാം. കൈ വല്ല കുരുവി ഉണ്ടോ? വല്ല കുരുവി ഉണ്ടോ? ഇന്നത്തെ കണി കൊള്ളാം. ആ അണ്ണൻ ഇവിടെ നില്ല്, ഞാൻ ഇപ്പൊ വരാം. എന്നെ നേരത്തെ അറിയാമോ? ഇല്ല. പിന്നെ ചിരിച്ചത് എന്തിനാ? ചിരി വന്നാ പിന്നെ കരയുവോ? ഓ, മിടുക്കിയാണല്ലോ. വീടെവിടാ? ഇടുക്കിയിലാ. എന്റെ അമ്മോ, ഇടുക്കിയിൽ ഇടുക്കിയ? ഒറ്റയ്ക്കാണോ? അല്ലടാ, ഞങ്ങൾ മൂന്നാല് പേരുണ്ട്. അയ്യ, അതെന്തിന് മൂന്നാല് പേര്? നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോരെ. അയ്യ, അതെന്തിന് മ്യൂത്ത് ഊതുന്നത്? പൊന്നെ റോസ്കൽ, നിന്നെ പറ്റി ഒരുപാട് കംപ്ലൈന്റ് കിട്ടിയിട്ടാണ് ഞാൻ വന്നത്. അയ്യോ, ഊതാതെ വേണം, എനിക്ക് കോംപ്രമൈസ് ആവാം. കാശ് ഞാൻ അങ്ങോട്ട് തരാം. ഞാൻ ഒരുപാട് പിടിപാടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. ഈ നാട്ടിൽ എനിക്ക് ഇത്തിരി നിലയും വിലയും ഉള്ളതാ. അത് ഈ നാട് റോട്ടിൽ ഇങ്ങനെ ഇട്ട് ഊതി ഊതി കളയരുത്. അയ്യോ, പേരുണ്ടല്ലോ.